നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലെ സ്കിൽ ഡെവലപ്മെന്റ് മിഷനിൽ നിലവിലുള്ള ജോലി വഴികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത്. 2022 മാർച്ച് 26 വരെ ഓൺലൈനായിട്ട് www.cmdkerala.net എന്ന സൈറ്റിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. കുറെ അധികം പോസ്റ്റിലേക്കാണ് ഇപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് മിഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇത് മുഴുവനായിട്ട് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ ഓളിനും കൂടി എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ഇതുപോലെ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുകയും കാര്യങ്ങളൊക്കെ യഥാസമയം മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അത് കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാം. കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസ്, അത് സ്കിൽ സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെന്റ് മിഷന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ആൻഡ് സ്കിൽസ്, ഗവൺമെന്റ് ഓഫ് കേരള കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കോൺട്രാക്ട് ബേസിൽ നിയമിക്കാൻ വേണ്ടിയിട്ട് കൗശൽ കേന്ദ്രങ്ങളിലേക്ക് കോൺട്രാക്ട് ബേസിൽ നിയമിക്കാൻ വേണ്ടിയാണ് ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഇതിന് അപേക്ഷിക്കുവാനായിട്ടുള്ളത്. സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡി മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള സെലക്ഷൻ പ്രോസസ് നടത്തുക. തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് ആയ www.cmdkerala.net എന്ന സൈറ്റിൽ കൂടെ ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ളത്. അപേക്ഷ 2022 മാർച്ച് 17 മുതൽ 26 വരെ സമർപ്പിക്കാൻ കഴിയും. അപ്പൊ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് 26 അവസാന തീയതി എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള CV, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതേപോലെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റിന്റെയൊക്കെ എല്ലാ കോപ്പി, ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ JPEG ഫോർമാറ്റിലായിരിക്കണം. സൈസ് എന്ന് പറഞ്ഞാൽ 200 KB താഴെ ആയിരിക്കണം. അതുപോലെ ഫോട്ടോഗ്രാഫിന്റെ സിഗ്നേച്ചറിന്റെ സൈസ് 50 KB താഴെ ആയിരിക്കണം. അതേപോലെ CVയും മറ്റ് കോപ്പി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ PDF ഫോർമാറ്റിൽ അയക്കണം. അത് 3 MB സൈസിൽ കുറവായിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. അപ്പൊ ഇനി നമുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങളിൽ നിന്ന്, ഒന്നാമത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ കം സെന്റർ മാനേജർ എന്നുള്ളതാണ്. 6 പോസ്റ്റുകളാണ് ഉള്ളത്. അപ്പൊ അതിനുവേണ്ട യോഗ്യത, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ എക്സ്പീരിയൻസ് വന്നിട്ട് മിനിമം 3 വർഷമെങ്കിലും പോസ്റ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി നേടിയതിന് ശേഷം 3 വർഷമെങ്കിലും മാനേജേരിയൽ അല്ലെങ്കിൽ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്ത ഒരു പരിചയം കൂടി വേണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 22 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 35,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും. അടുത്ത പോസ്റ്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് കം രജിസ്ട്രേഷൻ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. ഇതിന്റെയും 6 പോസ്റ്റുകളാണ് ഉള്ളത്. ഇതിനുവേണ്ടി യോഗ്യത ഗ്രാജുവേറ്റ് ഇൻ സ്പെഷ്യലൈസ്ഡ് ഇൻ കരിയർ കൗൺസിലിംഗ്, കരിയർ കൗൺസിലിംഗുമായിട്ട് താല്പര്യ എക്സ്പീരിയൻസ് ഉള്ള ഗ്രാജുവേറ്റ്സിനെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏതെങ്കിലും ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ 3 വർഷത്തെ എക്സ്പീരിയൻസ് കരിയർ ഗൈഡൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഇതുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മിനിമം 3 വർഷത്തെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 22 മുതൽ 36 വയസ്സിനുള്ളിൽ ഇതിന് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 22,000 രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കം അറ്റൻഡ് എന്നുള്ളതാണ്. 6 വേക്കൻസി ഉണ്ട്. അതിന് 7ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ട യോഗ്യത. അതുപോലെ അതിന് ശേഷം 3 വർഷത്തെ പരിചയം കൂടി ഉണ്ടായിരിക്കണം. 7ാം ക്ലാസ് പാസ്സായതിനു ശേഷം ബന്ധപ്പെട്ട മേഖലയിലായിരിക്കണം. 22 മുതൽ 36 വയസ്സിലുള്ള ഇതിന് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 15,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും. അടുത്ത ഇംഗ്ലീഷ് ട്രെയിനറുടെയാണ് വേക്കൻസി. 6 വേക്കൻസി അതിനുമുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം. പ്രിഫറബിളി അവർ അതിനകത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ CLTA, ഡെൽറ്റ അല്ലെങ്കിൽ ടെസ്റ്റോൾ അല്ലെങ്കിൽ TKT സർട്ടിഫിക്കറ്റും കൂടി വേണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മിനിമം 3 വർഷത്തെ ഇംഗ്ലീഷ് ടീച്ചിങ് എക്സ്പീരിയൻസ്, ലാംഗ്വേജ് ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം. 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 27,500 രൂപയാണ് ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത പോസ്റ്റ് QA ട്രെയിനർ എന്നുള്ളതാണ്. അതിന്റെ 6 വേക്കൻസികളുണ്ട്. സയൻസിലുള്ള ഗ്രാജുവേഷൻ ഡിഗ്രിയും അതുപോലെ അല്ലെങ്കിൽ BTech ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇത് ഡിഗ്രി നേടിയതിനു ശേഷം മിനിമം 2 വർഷത്തേലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്ങുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസ ശമ്പളമായിട്ട് 27,500 രൂപ ലഭിക്കുന്നതായിരിക്കും. ആരും കൂടി ഓർത്തിരിക്കാം. അടുത്ത പോസ്റ്റ് ഡിജിറ്റൽ ലിറ്ററസി ട്രെയിനറുടെയാണ്. 6 വേക്കൻസി ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഉള്ള ഗ്രാജുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതായത് BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc IT അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech IT ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ബിരുദം നേടിയതിനു ശേഷം 2 വർഷത്തെ IT ഫീൽഡിലുള്ള പരിചയം കൂടി വേണം. 35 വയസ്സ് വരെ ഉള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 27,500 രൂപ ശമ്പളമായിട്ട് ലഭിക്കും.
അതുപോലെ എല്ലാത്തിനെയും വേർതിരിക്കുക. ഇത് 1/3/2022ലേക്കുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കൗണ്ട് ചെയ്യുക എന്ന കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നന്ദി രേഖപ്പെടുന്നു. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് മാർക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.